करना। हेलो हेलो നിന്റെ പാർലർ ആണോ അരുണെ? നീ എവിടെയാ എറണാകുളത്ത് പാർലർ നടത്തിയത്? എനിക്കറിയില്ല. നീ നീ എറണാകുളത്ത് പാർലർ നടത്തിയ പാർലറിന്റെ പേരൊന്ന് പറയോ? നിന്റെ പൈസയിൽ നീ നടത്തിയ പാർലറിന്റെ പേരൊന്ന് പറയോ? നിന്റെ പാർലർ ആണെന്ന് ആ വോയിസ് മെസ്സേജിൽ നീ ഒരു പെണ്ണ് വിളിച്ചപ്പോ ആ പെണ്ണിന്റെ ഒലിപ്പീര് കേട്ടപ്പോ നീ അതിന് മയങ്ങിയില്ലേ? ഞാൻ ഇന്ന് വേണ്ട പോലെ നിനക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഞാൻ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി നിന്റെ പാർലർ ആണ് എന്ന് നീ തെളിയിക്ക്. എന്റെ പാർലർ ആണ് എന്ന് ഞാൻ തെളിയിച്ച നീ എന്നെ പറ്റി നിനക്ക് വേറൊരു വിഷയം അറിയോ? ഈ ഓഡിയോ ലോകം മുഴുവൻ കേട്ട് കഴിഞ്ഞു. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. എന്റെ എന്റെ ഹസ്ബൻഡിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാന് അവരെ വിട്ടത്. ചാലക്കുടിയിലാ വീട്. ഇതൊക്കെ പറയാൻ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ കുട്ടികൾക്ക് എന്റെ കുട്ടികള് എനിക്ക് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അതിന് തന്തയാണോ നോക്കണത്? അല്ലാതെ വേറെ ആരും അല്ല നോക്കണത്, തന്തയാണോ നോക്കണത്? അത് നിനക്ക് പറയേണ്ട കാര്യം എന്താ? നിനക്ക് പറയേണ്ട കാര്യം എന്താ? നിന്റെ പാർലർ ആണെന്ന് നീ പറഞ്ഞല്ലോ. നിന്റെ പാർലർ നീ 10 പൈസ മുടക്കിയിട്ട് നീ പാർലർ തുടങ്ങിയോ? ആരൊക്കെ നിന്നെ വിളിച്ചത്? ഒരു ജെസ്ലി എന്ന് പറഞ്ഞ ഒരു വിളിച്ചു. ഇപ്പൊ ഒരു അഞ്ചാറ് തവണ വിളിച്ചു. ഞാൻ പറഞ്ഞു നീ വിളിക്കുന്ന ഓരോരോ കോളും അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നീ മനസ്സിലാക്കണം. നീ ഇല്ലാത്ത കാര്യം ഞാൻ അരുണെ ഞാൻ ഇപ്പോഴും പറയണോ? അരുണെ അരുണെ അരുൺ ചിത്താരെ ഞാൻ നിന്നോട് ഞാൻ ഇപ്പോഴും പറയണോ? നിന്നോട് ഞാൻ ഒരു കാര്യം ഞാൻ പറയാ. നീ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. കള്ളത്തരം നീ പറയണ്ട. നീ നീയും ഞാനും കഴിഞ്ഞ ഞാനും നീയും കഴിഞ്ഞത് എങ്ങനെയാണോ എങ്ങനെയാണോ എന്തൊക്കെയാണോ എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിൽ നോണയോ അല്ലെങ്കിൽ വേറൊന്നോ കൂട്ടി പറയാനോ കുറച്ച് പറയാനോ ഞാൻ പറയുന്നില്ല. സത്യമായ കാര്യങ്ങൾ നീ നീ ആദ്യം നിന്റെ കാര്യം നോക്ക്. നീ നീ രണ്ട് കുട്ടികളെ നീ ചങ്ങനൂർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ആ കാര്യം നീ തീരുമാനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ വോയിസ് മെസ്സേജ് അയച്ചു. ഇവളുമാര് റെക്കോർഡ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നീ സത്യമായ കാര്യങ്ങൾ നീയും ഞാനും 4 കൊല്ലം നിൽക്കുന്നെങ്കിൽ എന്റെ ചെലവില് ഞാൻ നിന്നിട്ടുള്ളത്, നിന്റെ 10 പൈസയുടെ ചെലവില് ഞാൻ നിന്നിട്ടില്ല. എനിക്ക് എനിക്ക് വിഷമമുണ്ട്, എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ പണിയെടുത്തിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ഞാൻ കളഞ്ഞിട്ട് എന്നിട്ട് എനിക്ക് ആകാശ കോടാലി നീ തന്നല്ലോ. നീ അരുണെ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇപ്പൊ ഈ വോയിസ് മെസ്സേജ് ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. നീ ഇല്ലാത്ത കള്ളത്തരം പറഞ്ഞിട്ട് എന്നെ ഇല്ലാണ്ടാക്കണുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഇനി ഞാൻ പോവും, ഇനി ഞാൻ പോവും, ഇനി ഞാൻ പോവും. ചങ്ക് പൊട്ടിട്ട ഞാൻ പറയണത്. എനിക്കൊരു എനിക്കൊരു സഹായം നീ ചെയ്തു തരണം, എനിക്കൊരു സഹായം ചെയ്തു തരണം. അവളമാര് വിളിക്കുമ്പോ നീ പറയുന്നത് അവളമാരോട് പറയുന്നത് റെക്കോർഡ് സഹിതം നീ എനിക്ക് അയച്ചു തരണം. റെക്കോർഡ് ചെയ്തിട്ട് നീ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. ഇല്ലെങ്കിൽ അരുണ ഞാൻ കേസ് കംപ്ലൈന്റ്. ഞാന് വിദേശത്താണോ അവിടെയാണോ ഇവിടെയാണോ എന്നൊന്നും നീ നോക്കണ്ട. എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ എറണാകുളത്തുണ്ട്. ഞാൻ കേസ് കൊടുത്തിട്ട് നിനക്ക് എപ്പോഴാണ് എവിടെയാണ് നീ പാർലർ സ്റ്റാർട്ട് ചെയ്ത്? അരുണെ അരുണെ എന്റെ എന്റെ സ്വർണം നീ വിറ്റ സ്വർണത്തിന്റെ പേപ്പർ എന്റെ ലിസ്റ്റ് എന്റെ കയ്യിൽ കിടക്കണ്ട്. ഞാൻ ഓരോരോ സ്ഥലത്ത് ഞാൻ പോയിട്ട് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ഞാൻ കളഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ കയ്യിൽ കിടക്കണ്ട്. നാളെ നീ ഈ കുറ്റം നോണയും ഗണയും അവളുമാരിന്റെ ഒത്താശക്ക് പറഞ്ഞിട്ട്
വിളിക്കണ സമയത്ത് അവളമാര് വിളിക്കണ ഫുള്ള് റെക്കോർഡ് സഹിതം നീ പറയുന്നതടക്കം എനിക്ക് കേൾപ്പിച്ച് തന്നില്ലെങ്കിലുണ്ടല്ലോ ഈ ഈ സ്വഭാവം എന്റെ മാറും. ഞാൻ നിന്നെ നിന്നെ അല്ല അവരെ നിന്നെ എല്ലാത്തിനും ഞാൻ പൂട്ടും. ആ ഇത് മുഴുവൻ ലോകം മുഴുവൻ കേട്ടോണ്ടിരിക്കത്. അല്ല നീ എന്തിനാ ഇല്ലാത്തത് പറയണത്? നിന്റെ പാർലറാണ്, നീ എന്തിനാ പറയണത്? ഞാൻ നിന്നോട് ആദ്യം മെസ്സേജ് അയച്ചില്ലേ ഇവളമാരെ റെക്കോർഡ് ചെയ്തിട്ട് ഇവളമാരെ എന്നെ തരം താത്താൻ വേണ്ടിട്ടാണെന്ന്? ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്റെ എന്റെ സമയദോഷമാണ്. ഞാൻ എന്റെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാൻ പണിയെടുത്ത് വളഞ്ഞമ്പല ഹോസ്റ്റലിൽ നിന്നവളാ ഞാന്. ആ എന്നെ കൊണ്ട് റൂം എടുപ്പിച്ച് ഫ്ളാറ്റ് എടുപ്പിച്ച് എന്റെ എല്ലാം നശിപ്പിച്ചിട്ട് എല്ലാം പോയിട്ട് അവസാനം എനിക്ക് ഇടിച്ചി തന്നല്ലോ ആരുണ. എനിക്ക് എനിക്ക് ഇടിച്ചിയല്ല നീ തന്നത്. നിനക്കൊക്കെ നിനക്കൊക്കെ വയ്യാണ്ടായി. നീയൊക്കെ നീയൊക്കെ തലകുത്തി കൂടിച്ചിട്ട് നീ ആ എന്താ പറയാ എവിടെയാണ് ആ കായംകുളത്ത് തലതല്ലി വീണപ്പോ തലതല്ലി തലയും പൊട്ടി വീണപ്പോ ഞാൻ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വിചാരിച്ചാ മതിയായിരുന്നു ഞാന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി നിന്റെ കൊച്ചിന് ഡ്രസ്സ് വാങ്ങി തന്ന് നിനക്ക് വാങ്ങി തന്ന് നിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. എടാ നീയൊക്കെ നീയൊക്കെ എന്റെ കൂടെ നിൽക്കുമ്പോ അയച്ചു തന്നാ മതി. അത് നീ അയച്ചു തന്നില്ലെങ്കിലുണ്ടല്ലോ എന്റെ സ്വഭാവം നീ കാണും. നീ പൊന്നൂസന്നെ ഒന്നും വിളിക്കണ്ട മതി. നീ എല്ലാണ്ട് നീ എനിക്ക് തന്നു. ഞാൻ ഇന്നും ഉണ്ടല്ലോ ഇന്നലെയും കൂടി ഞാൻ നിന്നോട് എന്താ പറയുക നിനക്ക് വല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇല്ലാണ്ടായി പോയില്ലായിരുന്നേ. അതും കൂടി നീ ഇല്ലാണ്ടാക്കി തീർത്തില്ലേ എന്റെ ഒരു ശത്രു. ഞാൻ പറഞ്ഞു നിന്നോട് നല്ല രീതിയിൽ പോവാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നീ എന്നെങ്ങനെ എന്നെ ഇങ്ങനെ നീ എന്തിനാരുന്നെ? അരുണേ ഞാൻ ഒരു കാര്യം പറയാണ്, എനിക്ക് കുട്ടികളുണ്ടെങ്കിലേ കുട്ടികളുടെ തന്ത നോക്കണ്ടടാ. ഇനി പറയണ്ട നിന്റെ പാർലറാണെന്ന് നീ പറഞ്ഞല്ലോ അവിടെ നിന്റെ പാർലർ. ഇതുകൊണ്ട് തന്നെയാ അരുണേ ഞാൻ ആ പാർലർ നിർത്തിയത്. അങ്ങനെയൊക്കെ പറ്റിപ്പോയിന്ന് നിന്റെ പാർലറ്. നീ 10 പൈസ നീ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്റെ വാള കൊണ്ടുപോയിട്ട് അടൂരി കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഞാനല്ലേ പോയി എടുത്തത്? നാളെ നീയും ഞാനും എടാ എടാ ഈ ജസ്ലിയും കുസ്ലിയും ഒന്നും ഉണ്ടാവില്ല. നിനക്കൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാ ഞാൻ ചെലപ്പോ നിനക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരും. അതാണടാ ഞാന് ഞാനെന്ന് പറയുന്ന പെണ്ണതാണ്. എന്റെ മനസ്സ് അതാണടാ. നീയൊക്കെ കരഞ്ഞിട്ട് നീ ജസ്ലിക്കോ അല്ലെങ്കിൽ മറ്റോൾക്കോ മാങ്ങ തോലിന്റെ അടുത്തോ നീ കരഞ്ഞു കാണിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടും നോട്ടങ്ങനെ എനിക്കിന്ന് കാണണം. നിനക്കൊക്കെ പേര് ദോഷം എന്നല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുവോ? നീ എന്നെ പറ്റി പൊക്കിയൊന്നും പറയണ്ട. നീ എന്നെ പറ്റി പൊക്കിയിട്ടോ താത്തിയിട്ടോ ഒന്നും പറയണ്ട. 4 കൊല്ലം ഞാനും നീയും എങ്ങനെ കഴിഞ്ഞു? നിന്റെ ചെലവിലാണോ കഴിഞ്ഞത്? എന്റെ ചെലവിലാണോ? എന്റെ പാർലറാണോ നിന്റെ പാർലറാണോ? എന്റെ പൈസയാണോ നിന്റെ പൈസയാണോ? തെറി കൊടുക്കുക എന്നല്ല, തെറി കൊടുക്കുക എന്നല്ല, എന്റെ കാര്യം നീ ആ നോണ പറഞ്ഞത് തിരുത്തി പറയണം. സത്യം മാത്രം പറഞ്ഞാ മതി. അതില് നീ നോണയോ അല്ലെങ്കിൽ വേറെ എന്നെ പൊക്കി പറയാൻ, എന്നെ പൊക്കി പറയാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. പക്ഷെ എന്നെ പൊക്കി പറയരുത്. എനിക്ക് സത്യമായ കാര്യങ്ങള്, സത്യത്തിന് നിരക്കത്ത് ഒന്നും അരുണേ. നമ്മൾ കുറച്ച് കാലം ജീവിക്കുള്ളൂ. ഇന്നും ഞാൻ കഷ്ടപ്പെട്ടിട്ടാ അരുണേ ജീവിക്കണേ. നിനക്ക് തന്ന പൈസയുടെ കണക്ക് ചോദിച്ച് ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? പറ നിനക്ക് ഞാൻ തന്ന പൈസയുടെ കണക്ക് ചോദിച്ചിട്ട്
നിനക്ക് ഞാൻ ചോദിച്ച പൈസയുടെ കണക്ക് ചോദിച്ചിട്ട് ഇന്ന് ഈ നേരം വരെ പറഞ്ഞോ? ഞാൻ ഇന്നലെ നീ നീ വിളിച്ചപ്പോ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? നിനക്ക് കഷ്ടപ്പാടാണോ? നീ അക്കൗണ്ട് നമ്പർ അയച്ചു, ഞാൻ പൈസ ഇടാന്നല്ലേ ഞാൻ പറഞ്ഞത്? നിന്റെ നിന്റെ അച്ഛന് വയ്യെങ്കില് നിന്റെ അച്ഛന് വയ്യെങ്കില് നിനക്ക് അല്ല, നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോ ഇന്നലെ പറഞ്ഞത്? നീ പണിക്ക് പോയിട്ടില്ലെങ്കിൽ നീ അക്കൗണ്ട് താ, ഞാൻ പൈസ ഇട്ട് തരാന്ന് ഞാൻ പറഞ്ഞോ? എന്റെ കയ്യിൽ വലിയ ഉണ്ടായിട്ടൊന്നും അല്ല, എനിക്ക് ഒരു ഒരു എന്താ പറയാ, എനിക്കറിയാം നിന്റെ കാര്യം. പക്ഷെ നീ നീ എന്നെ ഇങ്ങനെ നീ എന്നെ നോണ പറഞ്ഞില്ലേ? നീ നീ ഇങ്ങനെ എന്നെ ഇല്ലാണ്ടാക്കിയില്ലേ? ഒന്നും പറയണ്ട, നീ 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 ഇനി അവളമാര് വിളിക്കുമ്പോ ഞാന് നീയൊക്കെ എന്താ പറയണത് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രണ്ടു വാക്ക് പറഞ്ഞ റെക്കോർഡ് എനിക്ക് അയച്ചു തന്നില്ലെങ്കി അരുണെ, എന്റെ സ്വഭാവം നീ അറിയും. അയച്ചു തരണം, അയച്ചു തരണം. ഞാൻ ഇന്നലെ ലൈവ് ഇവരുമാര് ഇവളുമാര് ഓരോരോ ഫോട്ടോയും കൊണ്ടുവന്ന് ഇടുമ്പോഴും ഞാൻ എന്തോ ആ ലൈവിൽ പറഞ്ഞു എന്നറിയോ? പക്ഷെ ഇന്ന് ഞാൻ ലൈവില് നിക്ക നിക്ക ഞാൻ കാണിച്ചു തരാ. നീ ഇത് കൊണ്ടുവാ, നീ ഇത് കൊണ്ടുവാ, കൊണ്ടുപോയി ഇത് ഞാൻ ശരി. ഈ ഫോണിനകത്തതില്ല, അതുകൊണ്ടാ എന്റെ ഫോൺ.